ചെർക്കലങ്ങോട് മാനവേദൻ യു പി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ശ്രീ പി എം ഗംഗാധരൻ നമ്പൂതിരി മാസ്റ്ററിൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് സ്റ്റാഫ് ടൂർ നടത്തി. അതിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. തികച്ചും യാദൃച്ഛികമായിട്ടാണ് സാറിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇന്ന് തന്നെയായിരുന്നു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലും. ഇന്നാണ് ബർത്ത്ഡേ എന്ന് സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതെയാണെങ്കിലും ഞങ്ങളും ഒരു സർപ്രൈസ് സാറിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ മാർച്ച് 17 മുതൽ ഞങ്ങൾ, നമുക്കറിയാം, നമ്മളെല്ലാവരും കൂട്ടിലടച്ച കിളിയെ പോലെയാണ്. ഇന്ന് ഞങ്ങളെല്ലാം ഒരു സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ പി എം ഗംഗാധരൻ നമ്പൂരി മാസ്റ്ററുടെ ഔദ്യോഗിക ജീവിതത്തിലെ സേവനകാലം പൂർത്തിയാക്കി പിരിയുന്നതോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ വിനോദയാത്ര തന്നെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ തികച്ചും യാദൃച്ഛികമായിട്ടാണ് സാറിന്റെ ബർത്ത്ഡേ ദിവസം തന്നെ ഈ വിനോദയാത്ര നടത്തേണ്ടി വന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത് പുതുപ്പാടിയിലുള്ള ABC പാർക്കിലാണ്. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം പകരുന്ന ദിവസമാണ്. നമുക്കറിയാം ഇന്ന് സാറിന്റെ ജന്മദിനമാണ് എന്ന് ഞങ്ങൾ സത്യത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല. സാറ് വന്ന് പറഞ്ഞപ്പോഴാണ് സാറിന്റെ ജന്മദിനം ആണെന്ന് അറിഞ്ഞത്. ഏതായാലും ഞങ്ങളുടെ സാറിന്റെ ബർത്ത്ഡേ, ജന്മദിനം, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിയുന്ന ഈ ദിവസം, അപ്പൊ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ രാവിലെ 6 മണിക്ക് എല്ലാവരും കൂടെ യാത്ര പുറപ്പെട്ടു. പിന്നെ ഇതിൽ കുറച്ചു പേർക്ക് ഞങ്ങളുടെ ഈ യാത്രകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം പലവിധ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, അസുഖങ്ങള് അതുള്ളത് കൊണ്ട് കുറച്ചു പേർക്ക് വരാൻ പറ്റിയില്ല. ഏതായാലും ഞങ്ങൾ വന്ന എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. ഇന്ന് ഞങ്ങള് ആടിപ്പാടി കളിച്ച് തിമർത്ത് ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർക്ക് ഇതുപോലൊരു യാത്രയയപ്പ് നൽകാൻ കിട്ടിയ ഈ സന്ദർഭം ഞങ്ങൾക്ക് ഏറെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ എല്ലാ ഇങ്ങനെ പോരാം എന്ന് പറ്റുമെന്ന് വിചാരിച്ചതല്ല. കുറെ പേർക്കൊക്കെ അസൗകര്യം ഉള്ളതുകൊണ്ട് ഡേറ്റ് നീട്ടി വെച്ചാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും നമുക്കറിയാം ചിലപ്പോൾ എപ്പോഴാണ് പിന്നെ ഇത് ലോക്ക്ഡൌൺ ആവുക എന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ദിവസം തന്നെ തീരുമാനിച്ചു, രാവിലെ പോന്നു. ഞങ്ങളിൽ ഒരാളായി ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പകർന്നു തന്നുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നുകൊണ്ട് സാറി ഇനി പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ വിഷമമുള്ള ഒരു ദിവസം. സാർ പിരിയുന്നതിലുള്ള ഞങ്ങളുടെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തരപ്പെടുത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വീട്ടിൽ നിന്ന്, നമുക്കറിയാം ഔദ്യോഗിക ജീവിതത്തിലായാലും വീട്ടിലെ ജീവിതത്തിലായാലും എല്ലാം വളരെയേറെ സംഘർഷാവസ്ഥയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടുകൂടി, എന്താ പറയാ, ഒരു ഫ്രീവേഡ് എന്ന് പറയാം, അപ്പൊ അത്രയും ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. തുടർന്നുള്ള വിശേഷങ്ങൾ ഇതിനു ശേഷം നിങ്ങൾക്ക് കാണാം. ഞങ്ങള് വിവിധ സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഏതായാലും വൈകുന്നേരം വരെയുള്ള ഒരു ട്രിപ്പാണ് ഇന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പുതുപ്പാടി ABC പാർക്ക് നല്ല രസമാണ്. ഇവിടെ താമരശ്ശേരിയിലുള്ള വയനാട് റീജൻസി ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നത്. രാവിലത്തെ പ്രഭാത ഭക്ഷണം കുശാലായിരുന്നു. പിന്നെ തുടക്കം നന്നായാൽ അന്ന് മുഴുവൻ ആ ഊർജ്ജസ്വലത നിലനിൽക്കുമല്ലോ. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ചിരിച്ച് കളിച്ച് ABCയിലേക്ക് യാത്ര പുറപ്പെട്ടത്. അവിടെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം മുഴുവൻ ചെലവഴിച്ച സ്ഥലമായിരുന്നു പുതുപ്പാടി. ABC പാർക്കിൽ നിന്ന് ഞങ്ങൾ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ABC പാർക്കിലിരുന്ന് ധാരാളം ഫോട്ടോസ് എടുത്തു, അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്ന് ഏറെ സന്തോഷമായിരുന്നു. അടുക്കളയുടെ ജോലിഭാരത്തിൽ നിന്നും, സ്കൂളിൻ്റെ തിരക്കിൽ നിന്നും, കുട്ടികളെ ഫോൺ വിളിയിൽ നിന്നും എല്ലാം മാറി ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ ഇന്നാണ് ഞങ്ങളെല്ലാവരും ഇതുപോലെ പുറത്തേക്കിറങ്ങിയത്. എന്തായാലും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഹെഡ്മാസ്റ്റർ പിരിയുന്ന ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ട് താഴെയുള്ള ബ്രദർ കുട്ടശ്ശേരിയിലെ ഹെഡ്മാസ്റ്ററായ ജോൺ മാസ്റ്ററുടെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. ആദ്യം ഞങ്ങൾ ചെന്ന് കയറിയത് അങ്ങോട്ടേക്കാണ്. അതിനുശേഷമുള്ള സർപ്രൈസ് തൊട്ടടുത്ത് തന്നെയുള്ള എൻ്റെ വീട്ടിലായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങള് ABC പാർക്ക് വിട്ടു. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആങ്ങളുടെ മക്കളും പിന്നെ അമ്മയും എല്ലാവരും ഉണ്ട്.
അപ്പൊ മക്കള് ഇവിടെ എന്തൊക്കെയോ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സർപ്രൈസ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്റെ തൊട്ട് ഇളയ ബ്രദറ് എറ്റ്മാഷ് ആണ്, ജോൺ മാഷ്. ജോൺ മാഷിന്റെ മോള് ഒരു പിന്നെ വെൽക്കം കൊടുക്കുന്നതാണ്. ഓക്കെ, അഞ്ചു മോളെ ഞാൻ വെൽക്കം കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നു. സാറിന്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് പറഞ്ഞപ്പോ മോളെ തട്ടിക്കുട്ടി ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഈ വെൽക്കം ബൊക്കെ. തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് സാറിനും ഞങ്ങൾക്കും എല്ലാം വളരെയേറെ സന്തോഷം തോന്നി. ഇനി ഇളയ ബ്രദറിന്റെ മക്കൾ ഒരുക്കിയ സർപ്രൈസ് കാണാം. ഓക്കെ, ഇനി അടുത്ത ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്റെ ഇളയ ബ്രദറ് ജോർജ് മാഷ്. അവനിവിടെ പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷാണ്. അവന്റെ മക്കള് സ്നേഹമോളും സാൻസിമോളും സാന്ദ്രമോളും. അവരെന്തോ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, സ്നേഹമോളും സാന്ദ്രമോളും ആണ് കൊണ്ടുവന്നത്. ഇനി ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. സ്നേഹയാണ് അതിന്റെ മെയിൻ ആള്. സ്നേഹയും സാന്ദ്രയും കൂടെ കൂടിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്നേഹയും പ്രൊഫഷണൽ കോഴ്സ് നഴ്സിംഗിന് ഇപ്പൊ ചേർന്നിരിക്കുന്ന സാന്ദ്രയാണ് ഇവര് രണ്ടുപേരുമാണ് അതിന്റെ പുറകില്. കേക്ക് ഉണ്ടാക്കുമ്പോ അത് ലെവല് ചെയ്യണം. ആ ലെവല് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻസിമോളാണ് സഹായിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേക്ക് മുറിക്കൽ വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു. ഇനി അത് തുല്യമായി എല്ലാവർക്കും വീതിച്ചു കൊടുക്കൽ എൻ്റെ പണിയാണ്. അങ്ങനെ ഞാൻ ആ കേക്ക് കൃത്യമായി എല്ലാവർക്കും ഒരേപോലെ ലഭിക്കത്തക്ക വിധത്തിൽ വീതിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് യാത്ര പുറപ്പെട്ടു, ജിജി ടീച്ചറെ വീട്ടിലെത്തി. പെട്ടെന്നാണ് എന്നെപ്പോലും എല്ലാവരും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം നമുക്കൊരു സർപ്രൈസ് ആയിക്കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞു. നമ്മളാരും എത്തേണ്ടതുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ രാവിലെ തന്നെ ഞാനത് പറഞ്ഞങ്ങനെ ബർത്ത്ഡേ ആണെന്നല്ല, ഞാൻ ആ സമയത്ത് മാത്രമാണ് പറഞ്ഞത്, പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഒരുക്കി, അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേക്കൊക്കെ ഉണ്ടാക്കി ആ കുട്ടികളൊക്കെ പെട്ടെന്ന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ നന്നായിട്ടുണ്ട് കേക്ക്. അല്ലെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പം അങ്ങനെ സൗകര്യം ഒരുക്കിയതും അതിൻ്റെ ബർത്ത്ഡേ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചു. അല്ല, എല്ലാവരെയും, ഈ പ്രത്യേകിച്ച് ലീജി ടീച്ചറെയും അതുപോലെ ടീച്ചറെയും ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് കക്കയത്തേക്കുള്ള യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇത് എൻ്റെ അമ്മ. അമ്മ പിന്നെ ടീച്ചറായിരുന്നു, ഹെഡ്മാഷായിട്ടാണ് പിരിഞ്ഞത്. ഇപ്പം സ്വസ്ഥമായിട്ട് വീട്ടിലെ മക്കളോടൊത്ത്, കൊച്ചുമക്കളോടൊത്ത് കളിച്ചിരിച്ച് നടക്കുന്നു. ഇത് എൻ്റെ തൊട്ട് ഇളയ ബ്രദറ്, അവന് ഹെഡ്മാഷാണ്. ഞങ്ങളുടെ ഒരേ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടശ്ശേരി സ്കൂളിലെ ഹെഡ്മാഷ്. ഭാര്യ ഡെല്ല ഡേവിസ് വെഴുപ്പൂർ സ്കൂളിലെ ടീച്ചറാണ്. രണ്ട് മക്കളാണ്. ഏബൽ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏഞ്ചൽ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ ഏറ്റവും ഇളയ ബ്രദറ് പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്, ജോർജ് വർഗീസ്. ഭാര്യ ഡി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടാണ്. മക്കള് മൂന്ന് പേര്. സാന്ദ്ര ഇപ്പം നഴ്സിങ്ങിന് പിന്നെ അഡ്മിഷൻ കിട്ടി പോകാൻ വേണ്ടി ഇരിക്കുന്നു. സ്നേഹ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുത് സാൻസി മോള്. അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു യാത്ര കൊണ്ട് സാധിച്ചു. ഇപ്പോൾ സമയം 1 മണി. ഞങ്ങൾക്കെല്ലാവർക്കും വിശപ്പിന്റെ വിളി തുടങ്ങിയിരുന്നു. ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഞങ്ങൾ വിരാമം വിട്ടു. പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇനി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
അടിപൊളി പായസവും കൂടിയായപ്പോൾ കുശാല എന്റെ ബ്രദറിന്റെ ഭാര്യയാണ്, ഡെല്ലാ ഡേവിസ്, ALPS വെഴുപ്പൂർ സ്കൂളിലെ ടീച്ചറാണ്. നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്കൂളിലെ ഒരു ചെറിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ പാടാറുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു വലിയ ഗായികയൊന്നല്ല. ഓക്കെ, നമുക്കൊക്കെ അറിയുന്ന അതിൻ്റെ വായ്ത്താരി അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ചേർന്നാൽ നമുക്കത് ഉഷാറാക്കാം. തരക പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനന്തക തെയ്താരോ, തകതിനന്തക തെയ്താരോ, താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താരോ, താത്തിനന്തക തെയ്താരോ, തകതിനന്തക തെയ്താരോ, താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരോ. കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരിക്കോരി ഉള്ളം കീടുങ്ങത്ത മേലെ കീടങ്ങളുണ്ടേ. തക തക താത്തിനും തക തെയ്താരോ, തകതിനും തക തെയ്താരോ, താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരോ. വെറ്റമൻ തിന്നവളേ തത്ത ചുണ്ടുള്ള വാമുറുക്കേ, അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണതി ചേറ്റിലാണേ. തക തക താത്തിനും തക തെയ്താരോ, തെയ്താരോ, താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരോ, താത്തിനും തക തെയ്താരോ, തകതിനും തക തെയ്താരോ, താത്തിനും തക തകതി താത്തിനും തക തെയ്താരോ, തകതിനും തക തെയ്താരോ, താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരോ, താത്തിനും തക തെയ്താരോ, തകതിനും തക തെയ്താരോ, താത്തിനും തക തകതിനും തക തകതിനും തക തെയ്താരോ. എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് ഒരുമിച്ചിരുന്ന് ഫോട്ടോയെടുത്ത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കക്കയത്തേക്ക് യാത്ര തിരിച്ചു. യാത്രാവേളയിലുടനീളം അടിപൊളി പാട്ടുകൾ പാടിയ ഞങ്ങളുടെ ന്യൂ ജെൻ ഗായക സംഘമാണ് സമീർ സാർ, ശ്രീ സാർ, നൌഷാ സാർ, മജീദ് സാർ, അമീർ സാർ എന്നിവർ. അടിപൊളി പാട്ടിൻ്റെ താളമേളങ്ങളോടെ കാടുകളും പുഴകളും പ്രകൃതികളും മലകളും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അതിനിടയിൽ പ്രകൃതിയുടെ സംഹാരതാണ്ഡവമാടിയ ഉരുൾപൊട്ടലുകളും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കക്കയം ഡാമിൽ എത്തിച്ചേർന്നു. അപകട സാധ്യത ബോർഡ് വായിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത്. 1.5 കിലോമീറ്ററോളം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നു. അവിടെ കണ്ട ഒരു ചോലയിലെ വെള്ളം നല്ലതാണെന്ന് സെക്യൂരിറ്റിക്കാർ പറഞ്ഞു. അത് കുടിച്ചപ്പോൾ നടന്നു വന്ന ക്ഷീണം മുഴുവൻ മാറി. ചൂട് കാലത്തെ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കുന്ന അതേ തണുപ്പായിരുന്നു ആ വെള്ളത്തിനുണ്ടായിരുന്നത്. കഴിഞ്ഞു, നമ്മളങ്ങനെ തോണിക്കടവ് വഴി കക്കയം ഡാമിലെത്തി. പിന്നെ ഇവിടുത്തെ പ്രകൃതി ദൃശ്യം നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ പറയാൻ വേണ്ടി ഇവിടുത്തെ സെക്യൂരിറ്റി സലോമി കക്കയത്തിന്റെ കയ്യില് കൊടുക്കുന്നു. ഇതാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പേര് പറയും. 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. നമ്മുടെ വീട്ടിലെ ഉരലുണ്ടല്ലോ, അതുപോലത്തെ പൊത്തുകളാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് വെള്ളം ചാടിച്ചാടി താഴോട്ട് പാറയ്ക്ക് കംപ്ലീറ്റ് താഴ്ഭാഗത്തേക്ക് ഉരള് പോലെ പൊത്തുകളുകൊണ്ടാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ നേരെയല്ല പോകുന്നത്, നമ്മളിപ്പം പറഞ്ഞ ഉരള് പോലെ പൊത്തിക്കൂടെ പോയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ താഴെ പൊന്തുന്നത്. അതിനൊരു ഉദാഹരണം മാത്രമാണ് താഴ്ഭാഗത്ത് ഇടത്തുനിന്ന് വലത്തോട്ട് പത പോലെ ഒഴുകുന്ന വെള്ളം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴ്ഭാഗത്തേക്ക് വീണു പോയാൽ പോയയാൾ പോയി കൂടെ വന്നയാൾ തിരിച്ചു പോക്കുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാത്തതെന്ന് പറഞ്ഞാൽ 5 മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പബ്ലിസിറ്റി കുറവ്, നിങ്ങളെപ്പോഴും ആൾക്കാർ വന്ന് കണ്ടു പോയി പറഞ്ഞ് ഞാനും വരുന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയർ കോളേജ് വിദ്യാർത്ഥി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം എന്നറിയപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു, ഇത് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടത്തിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്തണമെങ്കിൽ
കരിയാത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് 3.5 കിലോമീറ്റർ പുഴയിൽക്കൂടെ വേനൽക്കാലത്ത് ട്രക്കിംഗ് ആയിട്ട് അതിസാഹസികമായ രീതിയിൽ പാറയിൽക്കൂടെ കയറിലിട്ടിട്ട് കയറി വന്നാൽ മാത്രമേ ഈ ഒരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. നമ്മുടെ പറമ്പെല്ലാം നനയ്ക്കാൻ നേരത്തെ ഓസിൻ്റെ സൈഡ് സ്പ്രിംഗ്ലർ വെക്കുന്ന പോലെ 4 സൈഡിലേക്കും ചീറ്റിൽ മാത്രമുള്ളൂ. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം, മറ്റുള്ള പ്ലേസിലെല്ലാം പോയാൽ നമുക്ക് വെള്ളച്ചാട്ടം താഴെ നിന്ന് സൈഡിൽ നിന്നെല്ലാം കാണാം, ഇത് കാണാനൊക്കില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻറ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നുവിട്ടപ്പം നിങ്ങളെല്ലാം നടന്നു വരുമ്പോൾ കണ്ട കക്ക അണക്കെട്ടും തുറന്നുവിട്ടു. അങ്ങനെ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളവും കൂടി ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകി വന്ന ചാടിയതാണ്. അതുകൊണ്ടാണ് ഈ തൂക്കുപാലം പൊട്ടിപ്പോയത്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കാണാനൊക്കുള്ളൂ. കക്കയൻ ഡാമും ഒരക്കുഴി വെള്ളച്ചാട്ടവും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നത് വളരെയേറെ രസമാണ്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും വളരെ സന്തോഷമായി എല്ലാവർക്കും. ഞങ്ങൾ വൈകുന്നേരം 5.5 മണി കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ബോട്ട് സർവീസും കൂടെ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. 5.5 മണി കഴിഞ്ഞു, തിരിച്ചെത്തുമ്പോൾ എന്തായാലും 9 മണി ആവുമെന്നറിയാം. അതുകൊണ്ട് തന്നെ യാത്ര മതിയാക്കി. യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾക്കായി സാറും ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നല്ല പായസം വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാറ് നല്ല പാചകക്കാരനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ പായസം മതിയാവോളം കുടിച്ചു. ഞങ്ങളുടെ ക്ഷീണമെല്ലാം മാറി. ഞങ്ങൾക്കൊന്നും കൂടി ഒരു എനർജി പകർന്നു. ഇനിയും ഈ യാത്ര കുറച്ചും നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ ആശിച്ചു. പക്ഷേ ഏതായാലും രാത്രിയാകുമ്പോൾ തിരിച്ചു പോരാതെ വയ്യല്ലോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി തുടങ്ങി. 5.5 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് തിരിച്ചു. രാത്രി 9 മണിയോടുകൂടെ ഞങ്ങളെല്ലാവരും സ്വഭവനങ്ങളിൽ എത്തിച്ചേർന്നു. ഏറെ സന്തോഷകരമായ ഒരു യാത്ര. സാറിന് ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു.